സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് സാവി ഹെർണാണ്ടസ്. യുകെ സത്യന് പകരം ബാഴ്സലോണയുടെ അടുത്ത പരിശീലകനായി ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തി. നേരത്തെ ഏണസ്റ്റോ വെൽവർദയെ പുറത്താക്കിയപ്പോഴും ബാഴ്സലോണ മാനേജ്മെന്റ് സാവിയെ പരിശീലകനാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബാഴ്സലോണ പോലൊരു വമ്പൻ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള പരിചയം ആയില്ല എന്ന കാരണത്താൽ സാവി അന്ന് ഓഫർ നിരസിക്കുകയായിരുന്നു. ഇപ്പോഴിതാ സാവി വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഉടൻ ബാഴ്സലോണയിലേക്കില്ല. ഇതിന് സാവി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ബാഴ്സലോണയിലേക്ക് പോകാൻ പറ്റിയ സമയമല്ല ഇത്. കളിയുമായി ബന്ധമല്ലാത്ത പല പ്രശ്നങ്ങൾ ഇപ്പോൾ ടീമിലുണ്ട്. യുകെ സത്യനെ ബഹുമാനിക്കുന്നയാളാണ് ഞാൻ. ബാഴ്സലോണയുടെ പാരമ്പര്യം തുടരുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. ബാഴ്സലോണയുടെ മുൻ താരം, ആരാധകൻ എന്നീ നിലകളിൽ ടീമിനും കോച്ചിനും എല്ലാ ആശംസകൾ നേരുന്നുവെന്നും സാവി പറയുന്നു. ഖത്തർ ക്ലബ്ബ് അൽ സാദിന്റെ മുഖ്യ പരിശീലകനാണിപ്പോൾ 40-കാരനായ സാവി. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറിയാൽ ബാഴ്സയുടെ പരിശീലകനായി തിരികെ എത്തുമെന്നും സാവി സൂചിപ്പിക്കുന്നു. ബാഴ്സലോണയുടെ പരിശീലകനാവുക എന്നത് ഏതൊരു കോച്ചിന്റെയും സ്വപ്നമാണ്. ഞാനും അത് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സമയമാകുമ്പോൾ അത് സംഭവിക്കുമെന്നും സാവി. മെസ്സി ബാഴ്സലോണ വിടുമെന്ന സൂചനകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ സാവിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മെസ്സിയെ നിലനിർത്താൻ ബാഴ്സ മാനേജ്മെന്റ് സാധ്യമായതെല്ലാം ചെയ്യും. കാരണം ബാഴ്സയ്ക്ക് മെസ്സിയെയും മെസ്സിക്ക് ബാഴ്സയെയും ഇനിയും ആവശ്യമുണ്ട്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.